സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആകാശത്തെ തുടർന്ന് ഒരു ഗോപുരം പണിയാൻ ശ്രമിച്ച് ദൈവത്തോട് ഇടഞ്ഞ് അത് പണിപൂർത്തിയാക്കാനാകാതെ ചിതറിക്കപ്പെട്ട ഒരു ജനതയുടെ ചിത്രം ബാബേൽ ഗോപുരത്തിന്റെ സംഭവത്തിൽ നാം വായിച്ചെടുക്കാറുണ്ട്. അഹങ്കാരവും അതിനു ചേർന്ന ഉചിതമായ ശിക്ഷയും, പ്രൈഡ് ആൻഡ് പണിഷ്മെന്റ് എന്നൊരു അച്ചിൽ. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. ഉൽപ്പത്തി 11:1 മുതൽ ഒന്നായിരുന്ന ഭാഷയും ശൈലികളും ചിതറിക്കപ്പെട്ട് ജനതതി മുഴുവൻ ഈ ലോകത്തിലാകമാനം ചിതറിക്കപ്പെടുന്നതിൻ്റെ നാൾവഴികളിലെ നാഴികക്കല്ലാണ് ഈ വിവരണം. നിങ്ങൾ ഭൂമിയിലെങ്ങും പോയി നിറയുവൻ എന്ന ദൈവിക ആഹ്വാനം 1:28:9 അങ്ങനെ നിറവേറുകയാണ്. ഈ അർത്ഥത്തിലും ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഹാപ്രളയത്തിന് ശേഷം ഇപ്രകാരം മാനവരാശി പടർന്നേറുന്നത് വിവരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ. ഒന്ന്, ഉൽപ്പത്തി 10 നാം കാണുന്ന വംശാവലി വിവരണം. സർവ്വജനതകളും രാഷ്ട്രങ്ങളും ഗോത്രങ്ങളും അങ്ങനെ സഹോദരങ്ങളായിരിക്കുന്നു എന്ന തിരിച്ചറിവ് അതിൽ നിന്ന് ഉരുവാകുന്നുണ്ട്. പൊതുവായ പൈതൃകങ്ങൾ പേറി പല വഴി പോയവർ. രണ്ടാമതായി, ബാബേലിന്റെ ഈ സംഭവത്തിന് ശേഷം ദൈവം ഭാഷകളെയും ജനതകളെയും ചിതറിക്കുന്നത് ഇങ്ങനൊരു വ്യാപനം, ഡിസ്പേർഷൻ തന്നെയാണ്. അതൊരു ദൈവിക ശിക്ഷയായിട്ടല്ല, ദൈവിക ആഹ്വാനത്തിന്റെ പൂർത്തീകരണം ദൈവം നിർബന്ധപൂർവം സാധ്യമാക്കുന്നതിന്റെ ചിത്രമാണ്. ബാബേൽ എന്ന പേരും ഷീനാർ സമതലവും ഈ ഗോപുരത്തിന്റെ ആകൃതിയും മറ്റും പിൽക്കാലത്ത് ഉയർത്തുവന്ന ബാബിലോണിയൻ അസീറിയൻ അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളുടെ ധ്വനിയാണ് ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ആധുനിക വേദവ്യാഖ്യാതാക്കളും കരുതുന്നത് ഈ വിവരണം എന്നത് ലോകത്തെ മുഴുവൻ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള തിരുത്തലും താക്കീതുമാണ് എന്നാണ് ക്രിറ്റിക് ഓഫ് എംപയർ. പോയി സൃഷ്ടികളുടെ മേൽ ഭരണം നടത്തുക എന്ന ദൈവിക ആഹ്വാനം മറന്നുകൊണ്ട് മനുഷ്യൻ അധികാരപ്രമത്തനായി മാറുകയും സൃഷ്ടിയിലെ ദൈവിക ക്രമത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നല്ലോ. ടിംഷേൽ, കീഴടക്കുക എന്ന പദത്തിന്റെ വിവിധ ഭാവങ്ങളിലൂടെ ദൈവം അതിനെയാണ് തിരുത്താൻ ശ്രമിക്കുന്നത്. ഈ ഗോപുരം പണിയാനുള്ള ഈ ഉദ്യമം ഏറ്റെടുക്കുന്നത് തന്നെ ഈ ജനത ഒരിക്കലും ചിതറിക്കപ്പെടാതെ ഒരു ദേശത്ത് പ്രതിഷ്ഠിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ്. ഒരു ശക്തികേന്ദ്രം, ഒരു ജനത എന്ന ഒറ്റക്കല്ലിൽ വാർത്ത രൂപം പോലെ, എ മോണോലിത്തിക് എക്സ്പീരിയൻസ്. ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും വൈജാത്യങ്ങളെ അത് അമർച്ച ചെയ്യുന്നു. ഇന്നും നമ്മുടെ ആധുനിക കാലത്തും വിവിധ ദേശീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ഇത് കാണപ്പെടാറുണ്ട്. ദൈവം അനുശാസിക്കുന്ന സമൃദ്ധികളും വൈവിധ്യങ്ങളും അതിന്റെ സൗന്ദര്യവും ദൈവിക നീതിയും കാണാതെ മാനുഷിക പദ്ധതികളുടെ ഒറ്റക്കല്ലിൽ ഒരേ അച്ചിൽ ഒതുക്കിക്കളയാൻ മനുഷ്യൻ ശ്രമിക്കുന്നതിന്റെ കടുംപിടുത്തമാണിത്. ദൈവം പ്രത്യേകമാമിതം ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് മറ്റെല്ലാവർക്കും വേണ്ടി അയാൾ പ്രകാശമായി തീരാനാണ് എന്നവർ മറന്നുപോകുന്നുണ്ട്. ദൈവം നൽകുന്ന തിരഞ്ഞെടുപ്പുകളെ പകരം ഇടുങ്ങിയ വംശീയതാവാദങ്ങളിലേക്കും മതബോധങ്ങളിലേക്കും ദേശീയതാവാദങ്ങളിലേക്കും നാം പരിമിതപ്പെടുത്തിക്കളയുന്നു, ചുരുക്കിക്കളയുന്നു. ബാബേൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന നിമ്രോദ് എന്ന വീരൻ യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു രൂപകമാണ്. പല സാമ്രാജ്യങ്ങളുടെയും ധാർഷ്ട്യം ഊറിവന്ന് കനം കെട്ടിക്കിടക്കുന്ന ഒരു കഥാപാത്രം, എ കോമ്പോസിറ്റ് ഓഫ് ഡൈനാസ്റ്റിക് ഔട്ട്ലുക്സ്. ഒറ്റക്കല്ലായി മാറുന്ന മനുഷ്യന്റെ അധികാരത്തിന്റെ കീഴിൽ അമർത്തിക്കളയാൻ ശ്രമിക്കുന്ന മാനുഷിക വൈവിധ്യങ്ങളെയും ജീവിത പരപ്പുകളെയും ദൈവം അടിച്ചു പൊട്ടിച്ച് ചിതറിക്കുകയാണ്. ഷാറ്ററിംഗ് ദ മോണോലിത്ത്. അവർ ഭൂമി മുഴുവൻ പരന്ന് ദൈവഹിതം അനുവർത്തിക്കുന്നവരും സമൃദ്ധമായി ഫലം തേടുന്നവരുമാകുവാൻ. ഇതാണ് ബാബേൽ അനുഭവത്തിന്റെ കാതൽ. തന്റെ ഉടമ്പടിയുടെ അടയാളമായി ദൈവം ഉയർത്തിയ മഴവില്ലിൽ നിറം ഒന്നു മാത്രമല്ലല്ലോ ഉള്ളത്. അതുപോലെ തന്നെ ഒറ്റക്കല്ലുകൊണ്ട് ദൈവഭവനം കൊത്തിയെടുക്കാനാകില്ല. യഹൂദർ അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തെ ബുക്ക് ഓഫ് ഡിവിഷൻ, ഡിസ്പേർഷൻ എന്ന് മനസ്സിലാക്കുന്നത് പോലും. മാനവരാശി ലോകം മുഴുവൻ പടർന്നേറുന്നതിന്റെ വിവരണം. അതേസമയം തന്നെ അവർ ഒരേ പൈതൃകത്തിൽ നിന്ന് ഉരുവായവരാണ് എന്ന് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 10. ഇതൊരു യാത്രാവഴിയാണ്. 11:2 വഴിയേറ്റങ്ങളെ, ജേണി നാം ഇന്നലെയും കണ്ടിരുന്നുവല്ലോ. ജനത, ആം, രാഷ്ട്രം, ഗോയി എന്ന ആശയങ്ങളെയും ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാം. 11:6 ജനത, ആം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ അവകാശവും ഓഹരിയുമായ ജനത, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നൊരു സവിശേഷ ബോധം ഉണർത്തുന്നുണ്ട്. രാഷ്ട്രം, ഗോയി എന്ന് പറയുമ്പോൾ അത് നരബലത്തിന്റെ, രാഷ്ട്രീയമായ കൂടിവരവിന്റെ സങ്കുചിത ഭാവവും പ്രതിരോധ ശൈലികളും അതിരിടലുകളും അധിനിവേശ മാർഗങ്ങളുമാണ് കുറിക്കുന്നത്. രണ്ടും തമ്മിൽ കെട്ടുപിണയുന്നതാണ് ബാബേലിൽ സംഭവിച്ചത്. ദൈവം വിഭാവനം ചെയ്യുന്ന സാർവജനീയതയ്ക്ക് പകരം അടിഞ്ഞുകൂടുന്ന, മറ്റുള്ളവരെ കെട്ടിവെറിഞ്ഞു നിർത്തുന്ന മനുഷ്യന്റെ മേധാശക്തി. ഇന്ന് സങ്കീർത്തനം 33 ഈ മനോഭാവത്തെ തിരുത്തുന്നുണ്ട്. സങ്കീർത്തനം 33:10 നാം കാണും ആം, ജനത, ഗോയി, രാഷ്ട്രം എന്നിവ തമ്മിലുള്ള സമ്പർക്കം. ദൈവം ഇസ്രായേലിന്റേത് മാത്രമല്ല, സർവ്വജനതകളുടെയും മേൽ വാഴുന്നവനാണ്. എല്ലാവരും അവിടുത്തേതാണ്.
ഈ തിരിച്ചറിവിൽ സ്വർഗമെന്നത് ദൈവം എല്ലാം നോക്കിക്കാണുന്ന വീക്ഷണകോണായി നമുക്ക് മനസ്സിലാക്കാനാകും. അഡ്വാൻറ്റേജ് പോയിന്റ്, അതായത് നമ്മുടെ ലൗകിക വ്യാപാരങ്ങളിലും സ്വർഗീയമായ ഈ വീക്ഷണകോണ് അനിവാര്യമായി മാറുന്നു. ഈ ലോകമെന്നത് വെറും മാനുഷിക വ്യവസ്ഥകളുടെ വിളനിലം മാത്രമല്ല, അത് ദൈവഹിതത്തിൻ്റെ അനുവർത്തനവേദിയാണ് എന്ന് നാം മറക്കരുത്. അപ്പോൾ മാത്രമാണ് ദൈവം നമ്മെ എന്തിന് വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കൂ. ആനന്ദത്തിൻ്റെ പൂർണ്ണതകൾ. ഇന്ന് സുവിശേഷം മർക്കോസ് 8:34-9:1 മനുഷ്യന്റെ പദ്ധതികളുടെയും കെട്ടിപ്പൊക്കലുകളുടെയും മേൽ ദൈവം ഉയർത്തുന്ന ഒരു താക്കീത് തന്നെയാണതും. കുരിശെന്ന തന്റെ വിജയചിഹ്നത്താലാണ് അത് ദൈവം സാധ്യമാക്കുന്നത്. കേസറിയ ഫിലിപ്പിയാണ് ഈ പ്രദേശം, രാജപ്രൌഢികളുടെ നഗരം, അധിനിവേശ സൈന്യങ്ങളുടെ ഈറ്റില്ലം. അവിടെ നിന്നുകൊണ്ടാണ് തന്റെ രാജചിഹ്നമായ കുരിശിനെ നാഥൻ ഉയർത്തിക്കാട്ടുന്നത്. കുരിശെന്ന അനിവാര്യമായ വിജയചിഹ്നം. തന്റെ ശിഷ്യർക്ക് അത് ഗ്രഹിക്കാനായില്ല, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുകൂടി. അതിനാൽ അവൻ ജനങ്ങളെ വിളിച്ചുകൂട്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാരോ അവർ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വാക്കുകൾ നാഥൻ പത്രോസിനെയും മറ്റും കടൽക്കരയിൽ നിന്ന് പണ്ട് വിളിച്ചതിൻ്റെയും അവർ അവനെ ഉടനടി അനുഗമിച്ചതിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്നുണ്ട്. എന്നിട്ടും എന്തു പറയണ്ടു, പത്രോസ് ഇന്നിതാ പുറകിലേക്ക് മാറി നിൽക്കു സാത്താനെ എന്ന ശാസന കേട്ട് നിൽക്കേണ്ടി വരുന്നു എന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. മർക്കോസ് 8:31 കുരിശ് സ്താവ്രോസ് എന്ന ഈ അനുഭവം ആദ്യമായി ഈ സുവിശേഷത്തിൽ കടന്നു വരുന്നത്. എന്നാൽ ഇന്നിതാ 8:34 അതേ കുരിശിനെ രക്ഷാനിർണയമായി നമ്മുടെ ഭാഗധേയമായി നാഥൻ അവതരിപ്പിക്കുന്നു. സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവൻ എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവിക ജ്ഞാനം മഴവില്ല് പോലെയാണ്, അതിനൊറ്റ നിറമോ ഒറ്റ കല്ലോ അല്ലാതെ അത് ബഹുമുഖങ്ങളാണ്. പോളിപോയിക്കിലോസ്, എഫേസ്യർ 3:10 ഇന്നലെ നാം കണ്ടതുപോലെ ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ ബഹുമുഖതയാണ് കുരിശ് അടയാളപ്പെടുത്തുന്നത്. 1 Cor 1. സ്വന്തം കുരിശ്. ഓരോ ജീവിത കുരിശിനും ഓരോ നിറമാണ്. അതെല്ലാം ചേർന്ന് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ നിറമായി മാറുന്നു. അതിനാൽ ശിഷ്യത്വത്തിൻ്റെ യാത്രാ വഴിയിലെ ഊന്നുവടിയാണ് കുരിശ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ മുൻപിൽ നിലനിൽക്കുന്നവയല്ല, പക്ഷേ ദൈവത്തെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ഈ കുരിശു വഴിയിൽ ദൈവത്തെ അനുഗമിക്കുന്നവൻ ദൈവത്തോളം പാകത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ വരുന്നതുവരെ ചിലർ ഇവിടെ തന്നെ നിൽക്കും എന്ന് നാഥൻ പറയുമ്പോൾ ഇത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എ പ്രൊഫറ്റിക് അപ്പോക്കാലിപ്റ്റിക് കൺക്ലൂഷൻ ഫോർ എ പെർഫെക്റ്റ് ഡിസൈപ്പിൾഷിപ്പ്. ഒരു ഉത്തമ ശിഷ്യന്റെ ജീവിത പൂർണിമകളിൽ അവന്റെ പ്രവാചക ദൗത്യവും ദൈവിക രഹസ്യവും അനാവരണം ചെയ്യപ്പെടുകയാണ്, വിജയപൂർത്തിയിലെത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനാനുഭവങ്ങളെ കാച്ചിക്കുറുക്കി പറഞ്ഞാൽ സെറ്റിംഗ് നിംറോഡ് ഓൺ ദ റോഡ് എന്ന് പറയേണ്ടി വരും. അതായത് മാനുഷിക ദാർഷ്ട്യങ്ങളുടെ നിംറോദ് ഭാവങ്ങളെ ദൈവഹിതത്തിന്റെ വഴിയിലേക്ക് ചേർത്ത് നിർത്തുക എന്ന്.